പോണ്ടേ മോനെ ഇന്ന് പോണ്ടോ അപ്പാ ഡാ ഫൈനൽ ആണോ ഉറപ്പി നടക്കരുത് കേട്ടോ അല്ല ഇന്ന് ശരിക്കും പോണ്ടോ അപ്പാ പപ്പ എനിക്ക് ഒരു 1000 രൂപ വേണമായിരുന്നു ബൈക്ക് റിപ്പയർ ചെയ്യാൻ വർക്ക്ഷോപ്പിൽ കൊടുക്കാനാ ഡാ ഞാൻ ഇന്ന് ഇടുക്കി പോടാ ഒരാഴ്ച കഴി നീ അമ്മയോട് ചോദിക്ക ഒരാഴ്ചത്തേക്കുള്ള മരുന്ന് ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ട് സമയത്തിന് കഴിക്കണേ ബൈ പാപ്പ ബൈ രാധാകൃഷ്ണൻ എവിടെ ഉണ്ട് എവിടെ എത്തി കേട്ടോ അങ്ങനെ തന്നെ വേണമല്ലോ അതെടുത്തഴിച്ച് ശരിയാവും രാധാകൃഷ്ണ പണി തീർക്കണമെന്നുണ്ടെങ്കിൽ 5-6 ബംഗാളികളുടെ വെച്ചു ആ അത് ഞാൻ ഏർപ്പാടാ താമസിക്കും അയ്യോ സാറേ കാല് മുറിഞ്ഞല്ലോ കാല് മുറിഞ്ഞില്ല ചെരുപ്പ് പൊട്ടി 2000 രൂപ ചെരുപ്പാ ഇനി തയ്ക്കാൻ കൊണ്ട് കിടക്കണം ആ വേറെണ്ണം വാങ്ങിക്കാം ഇതിനൊക്കെ ഒരു ടൈമിംഗ് വേണം പോയിട്ട് വരാം പാപ്പ അതെ ഷോ മുറിഞ്ഞിട്ടുണ്ടല്ലോ ആ വന്നോ ആ കാലിന് എന്ത് പറ്റി സൈറ്റ് വെച്ച് എന്തോ കൊണ്ടതാ അന്നേരം വേദന ഒന്നും ഇല്ലായിരുന്നു ചെറിയ കല്ലിപ്പ ഉണ്ടായിരുന്നുള്ളു അയ്യോ മുറിഞ്ഞിട്ടുണ്ടല്ലോ അന്നേരം മുറിവ് ഉണ്ടായിരുന്നില്ലല്ലോ അയ്യോ വെച്ചോണ്ടിരിക്കണ്ട ഡോക്ടറെ കാണിക്കാം ടാ മോനെ മോനെ ടാ എന്താ അപ്പാ എന്ത് പറ്റി എന്റെ കാലിനൊരു മരവിപ്പ് നീ ഒന്ന് നോക്കടാ ഇവിടെയാണോ നീ തൊട്ട അറിയാൻ പറ്റുന്നില്ലല്ലോ ടാ അവിടെ അല്ലടാ ഒന്ന് ബലം കൊടുത്ത് വലിച്ചു നോക്കടാ ചെറിയൊരു മുറിവേ ഉള്ളൂ റിലാക്സ് ഡോക്ടർ പപ്പായ്ക്ക് എങ്ങനെയുണ്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് മുറിവ് ഡ്രസ് ചെയ്തിട്ടുണ്ട് ഭാഗ്യം കാൽ മുറിക്കേണ്ടി വന്നില്ല മുറിവുണങ്ങാൻ 1 മാസമെങ്കിലും എടുക്കും മരുന്ന് മുടങ്ങാതെ കഴിക്കണം ഷുഗർ ലെവൽ കൂടിയാൽ സമയത്ത് മുറിവ് ഉണങ്ങില്ല എന്നാ ശരി പ്രമേഹം കൊണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ കാലിനാണ് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണം വിട്ട് കൂടി നിന്നാൽ രക്തക്കുഴലുകൾക്ക് അത് തകരാറുണ്ടാക്കും ഇത് നാടികളിലേക്കുള്ള രക്ത ഓട്ടത്തെയും ബാധിക്കും അതുകൊണ്ട് കാലിൽ മുറിവുണ്ടായാൽ പ്രമേഹരോഗി അത് അറിയുന്നില്ല ശ്രദ്ധിക്കാതിരുന്നാൽ
രക്തത്തിൽ പഞ്ചസാര കൂടി നിൽക്കുന്നതിനാൽ മുറിവ് പഴുക്കുകയും ചെയ്യും. വേദനയില്ലാത്തതിനാൽ അതും ശ്രദ്ധിക്കുകയില്ല. അത് പിന്നെ കാല് മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലേക്ക് വരെ നയിക്കും. പ്രമേഹ രോഗികൾ കാല് വളരെ സൂക്ഷിക്കണം. കാൽ മുഴുവൻ മൂടുന്ന ചെരുപ്പുകൾ ഉപയോഗിക്കുക. പെട്ടെന്ന് ഊരിപ്പോകാത്ത വള്ളികളുള്ള ചെരുപ്പായാൽ നന്ന്, അത് കൃത്യമായ അളവിലായിരിക്കണം. എല്ലാ ദിവസവും കാൽ വൃത്തിയാക്കുകയും ശ്രദ്ധയോടെ പരിശോധിക്കുകയും വേണം. ഒരു കണ്ണാടി ഉപയോഗിച്ച് കാലിൻ്റെ അടിഭാഗങ്ങൾ പരിശോധിക്കണം. നഖം വെട്ടുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മുറിവുകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. ചെരിപ്പിടാതെ പുറത്തിറങ്ങി നടക്കരുത്. ഏത് നേരത്തും കാലുകളുടെ സുരക്ഷയെപ്പറ്റി പ്രമേഹരോഗി ബോധവാനായാൽ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകും.